നമസ്കാരം അധികാരം കിട്ടിയാൽ പിന്നെ ബി ജെ പി ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊക്കെ അങ്ങ് മറന്നുപോകും പിന്നെ ചിലർ അതൊക്കെ വോട്ട് കിട്ടാനുള്ള ജുംല എന്നുവച്ചാൽ തട്ടിപ്പല്ലേ എന്നൊക്കെ തട്ടിവിടും കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേതാണ് രാജസ്ഥാനിൽ സംഭവിച്ചത് രാജസ്ഥാനിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകൾ നൽകുമെന്ന ബി വാഗ്ദാനം രാജ്യസഭയിൽ മന്ത്രി തള്ളി നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രകടന പത്രികയിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് എൽ സിലിണ്ടർ എന്ന വാഗ്ദാനം ബി ജെ പി ഉൾപ്പെടുത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വാഗ്ദാനം ഒരു റാലിയിൽ പരസ്യമായി ഏറ്റുപറഞ്ഞിരുന്നു എന്നാൽ പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി രാമേശ്വർ ി അതൊന്നും നടപ്പില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് അങ്ങനെയൊരു വാഗ്ദാനത്തെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് രാമേശ്വർ പറഞ്ഞത് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുക എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്ചര്യകരമായ ഒരു കാര്യമല്ലെന്നിരിക്കെ പുതിയ സംഭവ വികാസത്തിൽ കിളി നിൽക്കുകയാണ് രാജസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങൾ രാജസ്ഥാനിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് സബ്സിഡിയുള്ള എൽ പി ജി സിലിണ്ടറുകൾ നൽകാമെന്ന് സ്വന്തം പ്രകടന പത്രികയിൽ ബി ജെ പി പറഞ്ഞതിന് വിരുദ്ധമായി ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തം രാജ്യസഭ സമ്മേളനത്തിൽ എം പി ജാവേദ് അലിഖാൻ പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി രാമേശ്വർ തേലിയോട് വാഗ്ദാനം ചെയ്ത നിരക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മന്ത്രി ഇത്തരത്തിൽ ഏത് വാഗ്ദാനം എന്ത് വാഗ്ദാനം എന്നൊക്കെ ചോദിച്ചത് എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ നിഷേധം ഇല്ല രാജസ്ഥാനിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനവും ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രകടന പത്രികയിൽ നാനൂറ്റി രൂപ എൽ സിലിണ്ടർ വാഗ്ദാനം ബി ജെ പി ഉൾപ്പെടുത്തിയത് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ായിരുന്നു മന്ത്രിയുടെ ഞെട്ടിക്കുന്ന ജനവഞ്ചന പുറത്തുചാടിയത് നവംബർ ഇരുപത്തിരണ്ടിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുത്ത റാലിയിൽ രാജസ്ഥാനിലെ സ്ത്രീകൾക്കായുള്ള വാഗ്ദാനം എന്ന നിലയിലാണ് കോൺഗ്രസ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാചകവാതക സിലിണ്ടർ നാനൂറ്റി രൂപയ്ക്ക് ലഭ്യമാക്കും എന്ന് പറഞ്ഞത് സിലിണ്ടറിന്റെ വില വർദ്ധിക്കട്ടെ എന്നാൽ രാജസ്ഥാനിലെ സ്ത്രീകൾക്ക് നാനൂറ്റി രൂപയ്ക്ക് അത് ലഭിക്കും എന്നാണ് അന്ന് അമിത്ഷാ ഷാ പറഞ്ഞത് രാജസ്ഥാനിൽ രേഖയ്ക്ക് താഴെയുള്ള എഴുപത്തി ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വിലയുള്ള എൽ ി സിലിണ്ടറുകൾ നൽകിയ കോൺഗ്രസ് പദ്ധതിയെ ചെറുക്കാനാണ് ഷാ തന്റെ പ്രസംഗത്തിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഊന്നി പറഞ്ഞത് രാജസ്ഥാനിൽ എൽ പി ജി സിലിണ്ടർ വില വീണ്ടും നൂറ് രൂപ കുറച്ച് നാനൂറ് രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ഗുണഭോക്തൃ അടിത്തറ ഒരു കോടി കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടു കോൺഗ്രസിനെ താഴെയിറക്കി ബി ജെ പി അധികാരത്തിലേറ്റിയ രാജസ്ഥാനിലെ ജനങ്ങൾ പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിന്റെ പിറകെ പോയ അവസ്ഥയിലാണിപ്പോൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ